അങ്ങനത്തെ പട്ടിണി പാവങ്ങൾ ആരോഗ്യം ക്ഷയിച്ചു പോയ രോഗികളായ ആളുകളാണ് ബദറിലേക്ക് പോകുന്നത്. നാളെ ബദറിലേക്ക് പോവുകയാണെങ്കിൽ തലേ ദിവസം മദീന പള്ളിയിൽ നിന്നുകൊണ്ട് മുത്തുനബി പ്രസംഗിച്ചു, അൻഫിഖൂ അൻഫിഖൂ. നമ്മളുടെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ തടയാനാണ് പോകുന്നത്. അള്ളാഹുവിന്റെ ഓർഡറാണ്, അള്ളാഹുവിന്റെ ആജ്ഞയാണ്. അങ്ങനെ നമ്മൾ അവരെ തടയാൻ പോകുമ്പോ അവർ എപ്പോഴാണ് എത്തുന്നത്, അതുവരെ നമ്മൾ അവിടെ കാത്തു കിടക്കേണ്ടി വരും, ഖൈമ കെട്ടേണ്ടി വരും, ടെന്റ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അവിടെ വെച്ച് നമുക്കൊക്കെ ഭക്ഷിക്കാൻ ഭക്ഷണം വേണം, അതിന് ഭക്ഷ്യപദാർത്ഥങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അതിനാ ഫണ്ടിലേക്ക് നിങ്ങൾ അംഫിഖൂ അംഫിഖൂ, നിങ്ങൾ സംഭാവന ചെയ്യണം. പള്ളിയിൽ വെച്ച് തലേ ദിവസം പ്രസംഗിക്കുക. ചില സ്വഹാബികൾ വീട് തുറന്നിട്ട് കാണിച്ചു കൊടുത്തു, നബിയെ ഉള്ളതൊക്കെ എടുത്തോളൂ ആവശ്യത്തിനനുസരിച്ച് എന്നല്ല, ഞങ്ങളുടെ വീട്ടിലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്തോളൂ, എങ്കിലാ ഞങ്ങൾക്ക് സന്തോഷമാവുകയുള്ളൂ. ചില സ്വഹാബികൾ പറഞ്ഞു. ഇത് കേട്ട അബൂ അഖ്തയിൽ റളിയല്ലാഹു അൻഹു പതുക്കെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി, ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നാളെ ബദറിലേക്ക് പുറപ്പെടാൻ നബിയുടെ നിർദ്ദേശമുണ്ട്, ഞാൻ പോട്ടോ. അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോണം. വെറും കൈയോടെ പോയാൽ പോരാ പ്രിയപ്പെട്ടവളെ, ബദറിന്റെ ഫണ്ടിലേക്ക് അവിടെ വെച്ച് ഭക്ഷിക്കാൻ അള്ളാന്റെ റസൂലിന്റെ സംഘത്തിന് ഭക്ഷണം വേണം. അവിടെ ആ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ കൂടെ ആജ്ഞയുണ്ടായിരുന്നു ഇന്ന് പള്ളിയിൽ. അതുകൊണ്ട് ആ ഫണ്ടിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എന്താണുള്ളതെന്ന് അബൂ അഖീൽ എന്ന മഹാൻ ഉമ്മു അഖീൽ എന്ന മഹദിയോട് ചോദിച്ചു. പെണ്ണ് പറഞ്ഞു, പ്രിയതമാ, ഇവിടെ ഒന്നുമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കൊച്ചുമക്കൾ എട്ടും പൊട്ടും തിരിയാത്ത മക്കൾ ഇന്ന് ഈ സമയം വരെ ഒന്നും കഴിക്കാതെ പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ടതാ ക്ഷീണിച്ചു കിടക്കുന്നു നമ്മുടെ അരുമക്കൾ. ഇവിടെ ഒന്നുമില്ല, നമ്മളെ മക്കള് വരെ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് കേട്ടപ്പോ അബൂ അഖീലിന് പ്രയാസമായി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, പടച്ചോനെ എന്റെ മുന്നിൽ രണ്ട് ബാധ്യത. ഒന്നാമത്തെ ബാധ്യത എന്റെ മക്കളെ വിശപ്പ് മാറ്റണല്ലോ ഉപ്പയുള്ള ഞാന്, രണ്ടാമത്തത് ബദറിന്റെ ഫണ്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കണല്ലോ സമയമാണെങ്കിൽ, സന്ധ്യയായല്ലോ, പടച്ചോനെ എന്ത് ചെയ്യും, നോക്കി നിൽക്കാൻ പറ്റൂല. അരയും തലയും മുറുക്കി മദീന പട്ടണത്തിലേക്ക് അബൂ അഖീൽ ഓടുകയാണ്. അവിടെ പരിസര അങ്ങാടിയിൽ ഇങ്ങനെ നോക്കിയപ്പോ ഒരു ജൂത സഹോദരൻ വിളിച്ച് പറയുന്നുണ്ട്, എന്റെ തോട്ടം നനക്കാൻ കൂലിക്കാരനെ വേണം, രണ്ട് സ്വാഴ് ഗോതമ്പ് കൂലി തരും. ഒരു ജൂതൻ വിളിച്ചു പറയുന്നു, മറ്റാരെങ്കിലും ആ ജോലി ഏറ്റെടുക്കും മുമ്പ് അബൂ അഖീൽ ഓടി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നനച്ചുകൊള്ളാം, ഞാൻ കൂലിക്കാരനായി നിന്നുകൊള്ളാം. ജൂതന്റെ പിറകിൽ അബൂ അഖീൽ എന്ന ധീര മുജാഹിദ് നടന്നു നീങ്ങുകയാണ്. എന്നിട്ട് ജൂതൻ തോട്ടം കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ തോട്ടം രാത്രി മുഴുവൻ നിന്ന് ഒട്ടകങ്ങളാണ് കൂട്ട്, മൃഗങ്ങളാണ് കൂട്ട്, ഒട്ടകങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പുലരും പുലർകാലം വരെ, പുലർ വേള വരെ തോട്ടം നനച്ചു. പ്രഭാതം പൊട്ടിവിണർന്നപ്പ ജൂതന്റെ വീട്ടുപടിക്കൽ ചെന്ന് അബൂ അഖീൽ പറഞ്ഞു, സഹോദരാ, നിങ്ങൾ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്, കൂലി തരൂ. രണ്ട് സ്വാഴ് ഗോതമ്പ്, രണ്ട് സ്വാഴ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കിൽ ഏകദേശം ഒരു 5 കിലോ ഗോതമ്പ്, അത് മേടിച്ച് വീട്ടിലെ കോടിയിട്ട് അതിൽ നിന്ന് പകുതി ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോ, ബാക്കിയുള്ളത് കൊണ്ട് അതിന്റെ പകുതി കൊണ്ട് ഇരാ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലം മദീന പള്ളിയിലേക്ക് പോയിട്ട് പറഞ്ഞു, നബിയേ, ഈ പാവപ്പെട്ടവന്റെ വിഹിതം ഇതാ, അവിടെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ടോ നേരെ ബദറിലേക്ക് പോവുകയാണ്. അബൂ അഖീൽ എന്ന സ്വഹാബി തലേ രാത്രി കണ്ണടച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, വെള്ളത്തിൽ നിന്ന് നിന്ന് കുതിർന്ന കാലുകളുമായി ക്ഷീണിച്ച ശരീരവുമായി നോമ്പ് പിടിച്ച വയറുമായി അതാ പോകുന്നു ബദർ രണാങ്കണത്തിലേക്ക്. അവരെ കയ്യിൽ എന്താള്ളത്? അവർക്ക് ആരോഗ്യമില്ല, അംഗബലല്ല, ഒന്നുമില്ല, ഒരു സാധനവുമില്ല. അവരെ കയ്യിലുള്ളത് അവര് പറഞ്ഞു, മാലനാ സൈഫുൻ ഞങ്ങളെ കയ്യില് ആയുധന്റെ വാളില്ലട്ടോ, എന്നാ ഞങ്ങളെ കയ്യിൽ എന്തുണ്ട്? കുതിരത്തള്ള തരുന്നത് വിശ്വാസമുണ്ട്, അതല്ലാത്തൊരു വാളുമില്ല. അതെന്നെയിരുന്നല്ലോ അവരെ വിജയം. ഖുർആൻ പറഞ്ഞല്ലോ, ആലു ഇംറാനിലുണ്ടല്ലോ വിജയരഹസ്യം, ബദറിന്റെ സന്ദേശം. الذين قال لهم الناس ان الناس قد جمعوا لكم فاخشوهم ചിലര് വന്ന് ബദരീങ്ങളോട് പറഞ്ഞു, അപ്പുറത്ത് മുശ്രിക്കുകൾ വന്നത് വെൽ സെറ്റപ്പിലാണ്, പക്ഷവും പേടിച്ചോ, നിങ്ങൾ ആള് കുറവാണ്, സെറ്റപ്പ് കുറവാ, പേടിച്ചോ.
പേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭീതി ജനിപ്പിക്കുന്ന വാർത്ത കേട്ടപ്പോ ഫസാദഹും ഈമാനാ, പേടിക്കേണ്ട ഘട്ടം വരുമ്പോ ഏറെ ഈമാൻ ഉണ്ടാകുക. നമ്മളെങ്ങനെ ഇരിക്കും? പേടിയൊന്നും ഇല്ലാത്തപ്പോ ഞാൻ മുഅ്മിനാണ്, മുസ്ലിമാ, ഞാൻ ആരാള് ആചരിക്കാക്കാൻ, ഭയങ്കര ഈമാനും തഖ്‌വിയും ഒക്കെ ഉണ്ട്. തവക്കുലോ എന്റെ വീട്ടില് ചുമരുമ്പോ നിങ്ങൾ വന്നു നോക്ക്, തവക്കലത്തു അലല്ലാന്ന് ഒലക്ക മുക്കി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുടെ ഈ തവക്കുലും ഈമാനും മാറ്റിരക്കണമെങ്കിൽ ഒരു പ്രതിസന്ധി അങ്ങോട്ട് വരണം. അപ്പൊ കാണാ ഈ ക്ലേശകരമായ ഈ വാർത്ത കേട്ടപ്പോ ഭീതി ജനിപ്പിക്കുന്ന അപ്പുറത്ത് വെൽ സെറ്റപ്പിൽ നിങ്ങളെ തകർക്കാൻ വന്നിട്ടുണ്ടെന്ന വാർത്ത കേട്ടപ്പോ ഫസാദഹും ഈമാനാ, ഭയത്തിന് പകരം ഈമാനങ്ങ് വർദ്ധിച്ചു. വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹ് മതി, അല്ലാഹ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. ഇതാണ് ബദറിന്റെ സന്ദേശം. ഇതിപ്പോ അന്ന് ബദരീങ്ങൾക്ക് മാത്രം കിട്ടിയ ഒരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ബദറിന്റെ സന്ദേശം ഏതാഭൽ ഘട്ടത്തിലും പ്രതികൂല സാഹചര്യങ്ങളിലും നാം പെട്ടുപോകുമ്പോ കുടുങ്ങിപ്പോകുമ്പോ അല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിന്നാൽ അവിടെ നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന ഗുണപാഠവും സന്ദേശവുമാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക അറിയാം. ഇനിയിപ്പോ നമുക്ക് ബദരീങ്ങൾ വലിയ ആളുകളാണെന്നൊക്കെ പുസ്തകത്തെ തിരിഞ്ഞു. ഇങ്ങനെ ഒരു ബദർ ദിനം അനുസ്മരിക്കുന്നതിന് വലിയ പ്രാധാന്യം ഉണ്ടോ? നല്ല ചോദ്യം അല്ലേ? ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തഫ്സീറുൽ കബീറിൽ വിവരിക്കുന്നുണ്ട്. ഏതായത്? സൂറത്തുൽ ഹശറിന്റെ 10-ാമത്തെ ആയത്ത്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان എന്ന് തുടങ്ങുന്ന ആയത്ത്. എന്താണ് ആയത്തിന്റെ സന്ദേശം? മുൻഗാമികളെ നാമൊക്കെ സ്മരിക്കണം, മുൻഗാമികൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ആയത്ത് സൂറത്തുൽ ഹശറിന്റെ 10-ാമത്തെ ആയത്ത്. മുമ്പ് കഴിഞ്ഞ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം, അവരെ അനുസ്മരിക്കണം എന്ന പാഠം നൽകുന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി, വിശ്വപ്രസിദ്ധ മുഫസ്സിറായ ഇമാം റാസി, മുസ്ലിം ലോകം പരക്കെ അംഗീകരിക്കുന്ന റാസി എഴുതുന്നു, എല്ലാ മുസ്ലിമീങ്ങളുടെയും ബാധ്യതയാണ് എന്ത്? അയ്യദുഖുറ സാബിഖീന, ഈമാനിലും തഖ്‌വയിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളെ സ്മരിക്കുക. അതാരാന്നും കൂടി വിശദീകരിക്കുന്നു. വഹുമുൽ മുഹാജിറൂന വൽ അൻസാർ, ആരാ സാബിഖീങ്ങൾ? ആ ഖുർആനും പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് റാസി പറയാ. ഖുർആൻ പറയാത്തത് റാസി പറയൂല. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ ആയത്തുണ്ട്. അപ്പൊ ഈ മുൻഗാമികൾ എന്ന നമുക്ക് മുമ്പ് ജീവിച്ചവർ എന്നുള്ള അർത്ഥം മാത്രമല്ല, സാബിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ മുൻകടന്നവർ, ഈമാനിൽ തഖ്‌വയിൽ തവക്കുൽ അതിലൊക്കെ മുൻകടന്ന ആളുകൾ, മുഹാജിറുകളും അൻസാറുകളുമായ വിശിഷ്യ ബദരീങ്ങൾ. മുഹാജിറുകളും അൻസാറുകളും ഏറ്റവും പോരിശയുള്ള സ്വഹാബികൾ, ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ അതിൽ തന്നെ കടഞ്ഞെടുത്ത ആളുകൾ ആ ബദരീങ്ങൾ. അവരെയൊക്കെ സ്മരിക്കൽ, ഓർക്കൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. എങ്ങനെ എങ്ങനെ ഓർക്കുക? ബിദ്ദുആഇ വറഹ്മത്തി, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മളിപ്പോ ആണ്ട് വരുമ്പോഴേ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ദുആ ചെയ്യുന്നില്ല. വറഹ്മത്തി, അവരുടെ ആ യുദ്ധമോർത്ത്, അവരുടെ ത്യാഗമോർത്ത് അവരോട് കരുണ തോന്നുക. അതെ, ഇത് വിശ്വാസികളുടെ ബാധ്യത. എന്നിട്ട് തുടർന്ന് പറയുന്നു റാസി ഈ ആയത്ത് വിശദീകരിച്ച്, ഫമല്ലം യകുൻ കദാലിക, ഒരാൾ അങ്ങനെയല്ല. എങ്ങനെയല്ല? ബദരീങ്ങളെ ഓർക്കാൻ നേരം കിട്ടുന്നില്ല, പിന്നെയോ ശുഹദാക്കളെ ഓർക്കാൻ നേരം കിട്ടുന്നില്ല, അതിനു വേണ്ടിയുള്ള സൽബുദ്ധി കാണിക്കുന്നില്ല, അങ്ങനെയുള്ള ആള്. പിന്നെയോ വൽ ദക്കറഹും ബി സൂഇൻ, മോശമായ രീതിയിൽ അവരെ കുറിച്ച് പറഞ്ഞു. എന്തൂട്ട് ബദ്രി ദിനം ചങ്ങാതിമാരെ, എന്തൂട്ട് ബദ്രി യുദ്ധം എന്ന് പറയുന്ന ആളുകൾ. കാന ഖാരിജൻ മിൻ ജുംലത്തി അഖ്സാമിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും അത്തരക്കാർ ഔട്ട് ആകുന്നു. പിന്നെ ഏത് വർഗത്തിലാ? പള്ളിയിൽ വന്നിട്ട് കാര്യമില്ല, ഇസ്ലാം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഇത്തരമുള്ള ആളുകള് ബദരീങ്ങളെ നിന്ദിച്ചാൽ, അവരെ ഓർക്കാൻ സമയം കണ്ടെത്താതെ ആരെങ്കിലും ഓർക്കുമ്പോ, ബദർ ദിനം അനുസ്മരിക്കുമ്പോ അതിനെ പുച്ഛിക്കുന്ന കളവാക്കുന്ന ആളുകൾ. കാന ഹാരിജൻ മിൻ ജുംലത്തി അഖ്സാമിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ പല ഖിസ്മുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ലൈനിലുള്ള ഒരു ഖിസ്മുണ്ട് അല്ലെ, ഈമാൻ പല റേഞ്ചിലല്ലേ.
ഒരു റേഞ്ചിലും പെടൂല. ഈമാനിന്റെ അടിയിലത്തെ തട്ട് ഏറ്റവും ചെറിയ ആ ശാഖ, ആ ശാഖയിൽ വരെ അത്തരത്തിലുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടാവുകയില്ല എന്ന് ഇമാം റാദി വ്യക്തമാക്കിയിട്ട് പറഞ്ഞു. എന്റെ അഭിപ്രായമല്ല, ഈ ആയത്ത് അതാണ് ചങ്ങാതിമാരെ പഠിപ്പിക്കുന്നത്. പോരെ, നമ്മളൊക്കെ ബദ്രദീൻ അങ്ങനെ അതൊക്കെ ഇപ്പൊ ഉപ്പാരൊക്കെ പഠിച്ചെന്നു അങ്ങനെ പോകുന്നു, എന്താ ഇപ്പൊ എന്റെ പ്രാധാന്യം ഒന്നും അറിയില്ല. അങ്ങനെ അല്ല, അങ്ങനെ ആയിക്കൂടാ, എന്റെ പ്രാധാന്യം ഗ്രഹിച്ച് തന്നെ, അത് നമ്മുടെ ഒരു കടമയാണ്. അങ്ങനെ ആ കടമയെ ചോദ്യം ചെയ്യുന്നവർ, മോശമായ രീതിയിൽ സംസാരിക്കുന്നവർ, അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. പൊന്നാര ചങ്ങാതിമാരെ, ഞാൻ ഇന്ന് വെറും ഖുർആനും ബുഖാരി മാത്രമേ പറയുന്നുള്ളൂ, വേറൊരു ഹദീസും കേറുന്നില്ല. ഖുർആൻ ആൻഡ് ബുഖാരി അല്ലാത്ത ഒന്നും വേണ്ട, നമുക്ക് മാറ്റി വെക്കാം. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം ഉണ്ട്, എന്താ അധ്യായത്തിന്റെ പേര്? ബാബു ഫളിലി മൻ ശഹീദ ബദ്ര, ബദ്ര യുദ്ധത്തിൽ സാക്ഷികളായ പങ്കെടുത്ത ആളുകളുടെ മഹത്വം. യുദ്ധം ചെയ്തവരല്ല, പടവെട്ടി ശഹീദായവരല്ല, ബദർ യുദ്ധത്തിൽ സാന്നിധ്യമറിയിച്ച ആളുകളുടെ മഹാത്മ്യം പറയുന്ന അധ്യായം. ഈ അധ്യായത്തിൽ കുറെ ഹദീസുകൾ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് ഹദീസുകൾ. ഒന്ന്, ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ബദറിൽ പങ്കെടുത്ത ആളാണ് ഹാരിസത്ത് റളിയല്ലാഹു അൻഹു. യുദ്ധത്തിന് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഖൈമയിൽ ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുക, വെള്ളം കുടിച്ചപ്പോ അലക്ഷ്യമായി പാഞ്ഞു വന്ന ഒരു അമ്പ് മർമ്മസ്ഥാനത്ത് തുളച്ചു കയറുകയും മഹാനായ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു അവിടെ ശഹീദാകുകയും ചെയ്തു. യുദ്ധം ചെയ്തിട്ടില്ല, യുദ്ധം തുടങ്ങിയിട്ടില്ല, അതിന്റെ മുമ്പ് ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ട് ശഹീദായ ആളാണ് ഹാരിസത്ത് റളിയല്ലാഹു അൻഹു. ആ സഹാബി വര്യന്റെ ചരിത്രമാണ് ഇമാം ബുഖാരി എടുത്തു വെച്ചത്. അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു ആ സംഭവം പറയുന്നു. ഒരു അപകടത്തിൽ ഹാരിസത്ത് മരിച്ചു വീണു. ഹാരിസത്തിന്റെ വൃദ്ധയായ ഉമ്മ യുദ്ധം കഴിഞ്ഞപ്പ നബിയുടെ മുന്നിൽ വന്നു. എന്നിട്ട് ഫഖാലത്ത് ഹാരിസത്തിന്റെ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാ നബിയെ, ഖദ് അറഫ്ത മൻസിലത ഹാരിസത മിന്നീ, ഞാനും ഹാരിസത്തും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നബിക്കറിയാമല്ലോ. എന്റെ മാണിക്യക്കല്ലായ മോനായിരുന്നു ഹാരിസത്ത്, നബിക്കറിയോല്ലോ അത് എന്റെ മോനാണെന്ന്. നബിയെ, ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? എന്റെ മോൻ ഹാരിസത്ത് സ്വർഗത്തിലാണെങ്കിൽ അവന്റെ വേർപാടിലുള്ള ദുഃഖം ഈ ഉമ്മ സഹിച്ചേക്കാം, ക്ഷമിച്ചേക്കാം നബിയെ. എന്റെ മോൻ ഏതായാലും എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ മോന് സ്വർഗത്തിലാണെങ്കിൽ ഞാൻ സബൂറായിക്കോളാം, ഞാൻ അവന് കിട്ടുന്ന ആ റേഞ്ച് ആ ഓർത്തുകൊണ്ട്, പദവി ഓർത്തുകൊണ്ട് ഞാൻ കൂലി പ്രതീക്ഷിച്ചിരുന്നോളാം. നബിയേ, യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പാണല്ലോ എന്റെ മകൻ മരിച്ചുപോയത്, യുദ്ധത്തിൽ ഇറങ്ങിയിട്ടില്ലല്ലോ, പടവെട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് സ്വർഗത്തിലല്ലാത്ത മറ്റു വല്ല ഇരിപ്പിടവുമാണ് എന്റെ മകന് കിട്ടാനുള്ളതെങ്കിൽ ഈ ഉമ്മ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അങ്ങേക്കു കാണാം. ഒരാത്മഹത്യാ ഭീഷണിയുടെ സ്വരത്തില് എനിക്ക് താങ്ങാൻ പറ്റൂല, ഒന്നിങ്ങിന്റെ ഹൃദയം പൂട്ടി ഇപ്പൊ അവിടെ മരിക്കും. എന്റെ മോന് സ്വർഗത്തിലല്ല എന്ന സംഭവമാണ് ഉള്ളതെങ്കിൽ ഞാൻ എന്താ കാണിക്കുന്നത്? ഇപ്പൊ കാണിച്ചരാ. ഒരു ഉമ്മ പറയാ, നബി പറഞ്ഞു, വൈഹക്കി, ഇത്ര മോശക്കാരിയാണോ നിങ്ങൾ? വൈഹക്കി അവഹബിൽ തിന്ത, സുബോധം നഷ്ടപ്പെട്ടു. എന്തുട്ട് ചോദ്യമായി ചോദിക്കുന്നത്? ഇന്നഹു ഫീ ജന്നത്തിൽ ഫിർദൗസ്. നിങ്ങളെ മോനെ എവിടെ അറിയോ? സ്വർഗം ഒരുപാട് തലത്തിലുണ്ട്. ആ സ്വർഗതലങ്ങളിൽ അത്യുന്നത തലമായ ടോപ്പ് സ്വർഗം ഫിർദൗസിലല്ലേ ഉമ്മ നിങ്ങളെ മോനുള്ളത്? പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ആ ഉമ്മയോട് നബി പറഞ്ഞു, ബുഖാരി ഈ ഹദീസ് എടുത്ത് വെച്ചെന്താ, ബദറിൽ പങ്കെടുക്കാത്ത ആൾക്ക് കിട്ടിയ, അവിടെ സാക്ഷിയായിട്ട് ഒരു അപകടത്തിൽ വഫാത്തായ ഷഹീദായ മനുഷ്യനാണ് ഹാരിസത്ത്. ആ മനുഷ്യന് ഇത്ര വലിയ പദവി ഉണ്ടായി, ബാക്കിയുള്ളവരെ ഹാലത്ത് പേർക്കും അല്ലെ. ഇനി രണ്ടാമത്തെ ഒരു ഹദീസ്, അത് അതിലും രസകരമായ ചരിത്രം. ബദരീങ്ങളിൽപ്പെട്ട ഹാത്തബ്ബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു, ഒരു സഹാബി ബദറിലേക്ക് പോയ ആളാ. ഈ സ്വഹാബിയിൽ നിന്ന് പിൽക്കാലത്തൊരു കടുത്ത കുറ്റുണ്ടായി, അപരാധം. എന്തായിരുന്നു അത്? കടുത്തൊരു ചതി, ഒരു വഞ്ചന.
മുസ്ലിമീങ്ങളെ വഞ്ചിച്ചു. ആര്? ബദിരീങ്ങളിൽപ്പെട്ട ഒരാളെ. ചരിത്രം വിശാലാണ്. എന്താ വഞ്ചന? രാജ്യദ്രോഹ കുറ്റം. രാജ്യദ്രോഹ കുറ്റം എന്നും വലിയ കടുത്ത തിന്മയാണല്ലോ. ഇന്നും അങ്ങനെയാണല്ലോ അല്ലെ? രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടാ പിന്നെ വെളിയിലേക്ക് വരൂല. അത്ര വലിയ തെറ്റാ ഇന്നും അത്. ഈ സ്വഹാബി എന്താ ചെയ്തത്? മദീനയിലെ രഹസ്യം, നബിയുടെ രഹസ്യം, മുസ്ലിം ഭടന്മാരെ രഹസ്യം മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഒരു കത്ത് മുഖേന കൈമാറാണ്. ആര്? ബദറിൽ പങ്കെടുത്തൊരു സ്വഹാബി, ഹാത്തബ് റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കുറ്റം ചെയ്തിട്ട് മോശമല്ല, ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ഒരു പെൺവശം, ഒരു പെണ്ണിന്റെ കയ്യിൽ ഈ കത്ത് കൊടുത്ത് വിടുകയാണ്. ഇവിടുത്തെ രഹസ്യം, മദീനയിലെ രഹസ്യം മക്കാ മുശ്രിക്കുകൾ കൊടുത്തു വിടുകയാണ്. ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ്. ഈ പെണ്ണ് ഈ രഹസ്യ കത്തും കൊണ്ട് പോവാണ്. പോയി പോയി കുറെ എത്തിയപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് നബിക്ക് അറിയിച്ചു കൊടുത്തു, നബിയെ അപകടം, നിങ്ങളെ കൂട്ടത്തിൽ ഒരു ചങ്ങാതി പണി പറ്റിച്ചിട്ടുണ്ട്, സംഗതി ഇങ്ങനെയാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം അറിയിച്ചു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ബഅസനീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് കൂടെ രണ്ടാളുകളെ കൂട്ടി നബി എന്നെ യാത്രയാക്കുകയാണ്. കുല്ലുനാ ഫാരിസുൻ, ഞങ്ങൾ മൂവരും കുതിരപ്പടയാളികളാണ്. കുതിരപ്പുറത്ത് പടയോട്ടം നടത്താൻ നല്ല കരുത്തുള്ള ആളുകളെയും ഞങ്ങൾ മൂന്നാള്. അങ്ങനെ ഞങ്ങളെ മൂന്നാളാണ് വിളിച്ചു. വിളിച്ചിട്ട് നബി പറഞ്ഞു, ഇന്തലിഖു ഹത്താ തഅതു റൗളത ഹാഖിൻ ഫഇന്ന ബിഹാ മറഅതൻ മിനൽ മുശ്രികീൻ മഅഹാ കിതാബും മിൻ ഹാത്തബ് ബിൻ അബി ബൽതഅ ഇലൽ മുശ്രികീൻ. അലി റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങൾ മൂന്നാളുകളെ കുതിരപ്പുറത്ത് കയറിയിട്ട് ടപ് ടപ് പെട്ടെന്ന് കുതിച്ചു പോടാൻ സാധിക്കുന്ന മൂന്ന് കുതിരപ്പടയാളികൾ ഞങ്ങളെ വിളിച്ചിട്ട് നബി പറഞ്ഞു, പെട്ടെന്ന് പോണം. ഹാഹ് തോട്ടത്തിന്റെ ചാരത്തെത്തിയിട്ടുണ്ട് ആ പെണ്ണ്. ആ പെണ്ണിന്റെ മാഹാ കിതാബും ആ പെണ്ണിന്റെ കയ്യില് നമ്മുടെ സഹോദരനായ ഹാത്തബ് എഴുതിയ ഒരു രഹസ്യക്കുറിപ്പുണ്ട്. അത് മുശ്രിക്കുകളെ കയ്യിൽ എത്തുന്നതിന്റെ മുമ്പ് പിടിച്ചു കൊണ്ടുവരണം. ആ കത്ത് നിങ്ങൾ പിടികൊണ്ട് അങ്ങോട്ട് എത്താൻ പറ്റൂല. ഇത് കേൾക്കേണ്ട താമസം അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ മൂവരും അതിശീഘ്രം കുതിച്ചോടി. ഹാഹ് തോട്ടത്തിന്റെ ചാരത്ത് വെച്ച് ഞങ്ങൾ ആ പെണ്ണിനെ കണ്ടു. അവൾ ഒട്ടക പുറത്ത് പതുക്കെ ഇങ്ങനെ പോവാണ്. മക്കയുടെ പരിസര പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയി വളഞ്ഞു. അവളോട് പറഞ്ഞു, എടുക്കടി കിതാബ്. ഫഖാലത്ത് മാലനാ കിതാബുൻ മാ മഅനാ കിതാബുൻ, എന്തുട്ട് കിതാബ്, എന്റെ കയ്യിൽ കിതാബൊന്നും ഇല്ലല്ലോ, എന്റെ കയ്യിൽ കുറിപ്പും കത്തൊന്നും ഇല്ലല്ലോ. ഫഖുൽനാ, ഞങ്ങൾ ഏകസ്വരത്തിൽ മൂവരും പറഞ്ഞു, മാ കദബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കളവ് പറയൂല, മര്യാദക്ക് ആ കത്ത് കിട്ട് എടുത്തു തന്നിട്ട് നിന്റെ തുണി ഉരിഞ്ഞിട്ട് ഞങ്ങൾ പരിശോധിക്കും, വസ്ത്രം അഴിച്ച് പരിശോധിക്കും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിൽ പെണ്ണ് എന്ത് ചെയ്തു? മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്നൊരു ശീലക്കെട്ട് എടുത്തു കൊടുത്തു. ആ ശീലസഷ്ണത്തിന്റെ ഉള്ളിലാണ് ഈ കത്തുന്നത്. ആര് കൊടുത്ത കത്ത? ബദിരീങ്ങളിൽപ്പെട്ട ഹാത്തബ് റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച കത്ത. ഇതങ്ങട്ട് വാങ്ങിയിട്ട് നബിയുടെ ചാരത്തേക്ക് മൂവരും ചെന്നിട്ട് പുണ്യ നബിയുടെ കയ്യിൽ ഈ വഞ്ചനയുടെ കത്ത് വെച്ചു കൊടുത്തു. ഈ കത്ത് തുറന്ന് വായിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ചതിയാണ് ചെയ്തിരിക്കുന്നത്. ഈ കത്ത് വായിച്ചപ്പോ ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി സ്വഹീഹിൽ തന്നെ ഉദ്ധരിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ചാടി എണീറ്റിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നഹു ഖദ് ഖാനല്ലാഹ വ റസൂലഹു വൽ മുഅ്മിനീൻ. ഈ ചങ്ങാതി അള്ളാനെ പറ്റിച്ചല്ലോ, മുത്തു നബിയെ വഞ്ചിച്ചല്ലോ, ഈ ഇരിക്കുന്ന ആളുകളെയൊക്കെ വിഡ്ഢികളാക്കി വഞ്ചിച്ചു കളഞ്ഞല്ലോ. അതുകൊണ്ട് ഇങ്ങട്ട് വിട്ടുതരു നബിയെ, ഞാൻ അവന്റെ തലയൊന്ന് വെട്ടട്ടെ. ആരെ തല? ബദറിൽ പങ്കെടുത്ത സ്വഹാബി വര്യൻ ഹാത്തബ് ബിനു അബി ബൽതഅ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു രോഷം കൊണ്ട് പറഞ്ഞു, ഇത്രയും പറഞ്ഞപ്പോ നബിയുടെ മുഖം നിറം മാറി. നിറം മാറിയിട്ട് ചോദിച്ചു, യാ ഉമർ മാ യുദരീക, ഉമറെ നിങ്ങൾക്ക് എന്തറിയും? എന്താ നിങ്ങൾക്കറിയാ? അലൈസ മിൻ അഹ്ലി ബദരിൻ, ആ മനുഷ്യൻ ബദറിൽ വന്ന ആളല്ലയോ? ബദരീങ്ങളിൽപ്പെട്ട മനുഷ്യനല്ലേ ഹാത്തബ് എന്ന് നബി പറഞ്ഞിട്ടും ഉമറിന് സമാധാനമാകുന്നില്ല. ബദറിൽ വന്നിട്ട് എന്താ കാര്യം? ഇത്തരം കയ്യിലിരിപ്പുള്ള ആളുകളെ വെച്ചു പൊറുപ്പിക്കാൻ പറ്റുമോ എന്ന മുഖഭാവം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, ഉമറെ അറിയണം, ലഅല്ലല്ലാഹ തലാലാ അഹ്ലി ബദരിൻ, ബദരീങ്ങളുടെ ചാരത്തേക്ക് അല്ലാഹ് വെളിവായിട്ട്
فقال الله برنو اعملوا ما شئتم فقد وجبت لكم الجنة أو قد غفرت لكم ബദരീങ്ങളുടെ കാര്യത്തിൽ അല്ല പറയാൻ മാത്രം ബദരീകൾ വളർന്നിട്ടുണ്ട്. എന്ത് ഇഴമലൂമാശീതം തോന്നിയത് ചെയ്തുള്ളൂ ഇവിടെ ചങ്ങാതിമാരെ. ഓ പക്കത്ത് ഒഫർത്തിലേക്കും നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പുറത്തേരും. വജപത്തിലേക്കും ഒഴിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം വാജിബായിട്ടുണ്ട്. ഈ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ലോകത്ത് ആർക്കാ കിട്ടിയില്ല. ഇഴമലൂമാശീതം തോന്നിയത് ചെയ്തുള്ളിടോ ഒരു വ്യഭിചരിച്ച കുറ്റമാണോ, ഒരു രാജ്യദ്രോഹ കുറ്റം ആണോ, മദ്യപിച്ചതുപോലെയുള്ള കുറ്റമാണോ, മോഷണം നടത്തിയതുപോലെയുള്ള കുറ്റാണോ, രാജ്യദ്രോഹ കുറ്റം? വിശ്വാസികളുടെ രഹസ്യം മുശ്രിക്കുകൾക്ക് കൈമാറിയ കടുത്ത അപരാധം ചെയ്ത ഹാത്തബിന്റെ കാര്യത്തിൽ ദോഷം കൊണ്ട ഉമറിന്റെ നേരെ തിരിഞ്ഞിട്ട് മുത്തുനബി പറഞ്ഞത് അലൈസ മിൻ നഖിലി ബദർ, ബദറിൽ പങ്കെടുത്ത ആളല്ലേ, ബദരീകളോട് അല്ലാഹുവിന്റെ കാഴ്ചപ്പാട് ഇതാണെന്ന് നിനക്കറിയോ ഉമറേ? ഇത് കേട്ടപ്പോ പദമഴത്ത് കഴിഞ്ഞാ ഉമറുമർ അലി അല്ലാഹു അൻഹുവിന്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി. പക്കാല അവിടെന്ന് പറഞ്ഞു അല്ലാഹു റസൂലുഹു അഅലം. ബദരീങ്ങൾക്ക് ഇത്ര സ്ഥാനമുള്ള എനിക്ക് അറിയില്ലായിരുന്നു. പാപ്പാക്കണം നബിയെ, പൊറുത്തു തരണം നബിയെ. ഉമർ റളിയല്ലാഹു ചരിത്രത്തിൽ അതുല്യരാണ് ബദരീങ്ങൾ, അതുല്യരാണ്. ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ടർമാരെ പറയുമ്പോൾ രസം ഇത്, നബിയിൽ നിന്ന് ഇന്ന സ്വഹാബി, ആ സ്വഹാബിയിൽ നിന്ന് ഇന്ന സ്വഹാബി, ഇന്ന സ്വഹാബി, ഇങ്ങനെ റിപ്പോർട്ട പരമ്പരയുണ്ടല്ലോ. ഇതിന് ഇടക്കൊരു ബദരി വന്ന അപ്പ പറയും വക്കാന ബദരി എന്ന്. ബദറിൽ വന്ന ആളാട്ടാ, ഇനി അങ്ങേര് വന്നിട്ടില്ല, അങ്ങേര ഉപ്പ വന്നിട്ടുണ്ടെങ്കിൽ പറയും വക്കാന അബൂഹു ബദരിയ, ഇദ്ദേഹത്തിന്റെ വാപ്പ ബദറിൽ വന്ന ആളാട്ടോ. ഈ നൂൽബന്ധം പോലും ദീനിൽ വലിയ ക്വാളിറ്റിയാണ്. എന്തിനധികം ബുഖാരിയിൽ വേറൊരു അധ്യായം കാണാ, ബാബു ഫളിലി ഷുഹൂദിൽ മലായികത്തി ബദറ, ബദറിൽ മലക്കുകൾ ഇറങ്ങിയ വിഷയം പറയുന്ന അധ്യായം, ബദറിൽ മലക്കുകൾ വന്ന കഥ പറയുന്ന ഭാഗം, ചരിത്രം പറയുന്ന ഭാഗം. എന്നിട്ട് ബദറിൽ മലക്കുകൾ വന്നിട്ട് യുദ്ധം ചെയ്ത സംഭവം അല്ല പറയുന്നത്. യുദ്ധം ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഖുർആനിലുണ്ടല്ലോ ആയിരക്കണക്കിന് മലക്കുകളെ നാം ബദറിൽ ഇറക്കി എന്നല്ല പറഞ്ഞത്, അത് ഉദ്ധരിച്ച് പറയാൻ സമയമില്ല. ഏതായാലും അവർ വന്നു, യുദ്ധം ചെയ്തു, സഹാബികളെ സഹായിച്ചു, വളരെ സ്പഷ്ടം. ഈ അധ്യായം തലക്കെട്ട് എന്താ? ബാബു ഷുഹൂദി, ഷുഹൂദിൽ മലായികത്തി ബദറൻ, ബദറിൽ മലക്കുകൾ വന്നു എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. എന്നിട്ട് എന്താ അതിൽ ഉദ്ധരിക്കുന്നത് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയ ഒരു സംഭാഷണം. ജാഅ ജിബ്രീലു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, നബിയേ മാ തഅദൂന അഹ്ല ബദരിൻ ഫീകും, നബിയെ നിങ്ങളെ കൂട്ടത്തിൽ ബദറിൽ വന്ന വിശ്വാസികളെ കുറിച്ച് നിങ്ങളെ കാഴ്ചപ്പാട് എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ് നബിയോട്, മാ തഅദൂന അഹ്ല ബദരിൻ ഫീകും, നിങ്ങളുടെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിന് വന്ന ആളുകളെ കുറിച്ചുള്ള വീക്ഷണം, കാഴ്ചപ്പാട് എന്താണ് നബിയെ? ഫഖാല റസൂൽ ജിബ്രീലിനോട് മറുപടി പറഞ്ഞു അലൈഹിസ്സലാം, എന്തേ മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ മുസ്ലിമീങ്ങളിലെ ഏറ്റവും ഉന്നതരാണവർ. ഇത് കേട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ എന്താ? കദാലിക കദാലിക മൻ ഷഹീദൂ മിനൽ മലായികത്തി ബദറാ, അതന്നെ ഞങ്ങളെ അവസ്ഥ. മലക്കുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകൾ ഉണ്ടല്ലോ, ഈ മലക്കുകളുടെ കൂട്ടത്തിൽ ബദറിൽ വന്ന മലക്കുകൾക്ക് അള്ള പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മലക്കുകളെ പോലും അള്ള പ്രത്യേകം മാനിച്ചിട്ടുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ മുസ്ലിയാരെ, ഞങ്ങൾക്ക് വിരോധമുള്ള കാര്യമൊന്നുമല്ല. ഈ ബദരീങ്ങൾ അങ്ങനെ പുകഴ്ത്തിപ്പാടി മൗലൂദൊക്കെ ഇതിന്റെ കാര്യപ്പെടുന്നുണ്ടോ? അതൊരു വിധേയത്തല്ലേ? അല്ല, പഠിക്കുമ്പോ ഒക്കെ പഠിക്കണ്ടേ? അതൊരു ചോദ്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞോടത്തോളം കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല, എതിരഭിപ്രായം ഒന്നുമില്ല. എന്നാലും ബദരീങ്ങൾ അങ്ങനെ പുകഴ്ത്തിപ്പാടുന്ന അത് വേണോ? വേണം. അത് പുതിയതാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തു തന്നെ ബദരീങ്ങളെ പ്രകീർത്തിച്ച് പാട്ട് പാടിയിട്ടുണ്ട്. നബി തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ സംഭവം ബുഖാരി, ഖുർആൻ ബുഖാരി വേറെ വേണ്ടട്ടോ ബുഖാരി. എന്താ ബുഖാരി സംഭവം? മുഅവ്വിദ് റളിയല്ലാഹു അൻഹു ഒരു ബദറിൽ ഷഹീദായ സ്വഹാബിയാണ്. മുഅവ്വിദ് റളിയല്ലാഹു അൻഹു ആ മൗലൂദിന്റെ ഏടെടുത്ത് ബദർ മൗലൂദ് എടുത്ത് നോക്കിയാൽ മുഅവ്വിദ് കാണരുത്, ശുഹദാക്കളിൽപ്പെട്ട ആളാ. ഈ മുഅവ്വിദ് റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ സഹോദരൻ ഔഫ് റളിയല്ലാഹു അൻഹും ഒക്കെ ബദർ യുദ്ധത്തിൽ ഷഹീദായ മഹാത്മാക്കളാണ്. മുഅവ്വിദിന്റെ ശ്രദ്ധിക്ക, മുഅവ്വിദിന്റെ മകൾ റുബൈ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നു, എന്റെ ഉപ്പായും
എന്റെ കൊച്ചാപ്പായൊക്കെ ബദർ യുദ്ധത്തില് ഷഹീദായ ആളുകളാണ്. എനിക്ക് ഉപ്പ ഉണ്ടായിരുന്നില്ല. എന്റെ കല്യാണം ഉറച്ചു. ഞാനൊരു കന്യകയായിരുന്നു, ഞാനൊരു യുവതിയായപ്പോ എന്റെ കല്യാണം തീരുമാനമായി. കല്യാണം തീരുമാനമായി. ഉപ്പല്ലാത്തോണ്ട് ഒരു കുറവും വന്നില്ല. അൻസാരി കുടുംബമായിരുന്നു ഞങ്ങള്. അൻസാരികളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ക്ഷേമമായി ഉഷാറായിട്ട് എന്റെ കല്യാണം നടന്നു. ആരാ പറയുന്നത്? ബദറിൽ ഷഹീദായ മുഅവ്വിദ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന മകൾ റുബയ്യ റളിയല്ലാഹു അൻഹ. എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം, പിറ്റേ ദിവസമാണ് അറബികളുടെ ആഘോഷം ട്ടോ. ഇന്നത്തെ വൈകിട്ട് നമ്മളൊക്കെ തലേന്നാളോ. അറബികൾ നിക്കാഹ് കഴിഞ്ഞ് രാത്രി വീട്ടിൽ കൂടി സംഗതി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചാപ്പാട് കൊടുക്കുക, വലീമത്ത് കൊടുക്കുക, ആഘോഷ പ്രകടനങ്ങളൊക്കെ. അപ്പോഴാണല്ലോ മറ്റേതിപ്പോ എന്താ സംഭവിക്കുന്നു അറിയില്ലല്ലോ. ഏത് കിട്ടാള് കിട്ടുമല്ലെന്ന് അറിയില്ലല്ലോ. പണ്ടൊരു അങ്ങാതി പറഞ്ഞ മാതിരി ആ സോപ്പും സാബുനൊക്കെ മേടിച്ച് മേടിച്ചാൽ അനാവശ്യമൊന്നും വേണ്ട എന്നൊരു പെണ്ണ് പണ്ട് പറഞ്ഞതുപോലെ അങ്ങനെ പറ്റുമല്ലേ എന്നറിയില്ലല്ലോ. ഏതായാലും വീട്ടു കൂടിയതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ആഘോഷം വലീമത്തൊക്കെ. എന്റെ മണിയറ രാത്രിയുടെ ആദ്യ രാത്രിയുടെ പിറ്റേ ദിവസം മഹദി പറയുന്നു കാലത്ത് ദഹല അലൈയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, എന്റെ ആദ്യ രാത്രി കഴിഞ്ഞ പുലർവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. വന്നിട്ട് എന്റെ തോഴിമാർ എനിക്ക് ഒരുക്കിയിരുന്ന മണിയറയിലെ വിരിപ്പില് മുത്തുനബി അങ്ങോട്ട് ഇരുന്നു. ഇരുന്നപ്പോ സംഭവം എന്താ അറിയോ? പരിസരത്ത് എന്താ നടക്കുന്നറിയോ? എന്റെ തോഴിമാർ ദഫ് മുട്ടി കവിത പാട്. എന്റെ തോഴിമാർ ദഫ് മുട്ടിയിട്ട് കവിത ആരംഭിക്ക. എന്താ കവിതയുടെ ഇതിവൃത്തം? കവിതയിലെ വിഷയം സബ്ജക്ട് എന്താ? യന്ദുബന മൻ ഖുതില മിൻ ആബായൗമ ബദരിൻ, ബദറിൽ വീരമൃത്യു വരിച്ച രക്തസാക്ഷികളായ പിതാക്കളെ പ്രകീർത്തിച്ചുകൊണ്ട് പുകഴ്ത്തി പാടുന്ന കവിതകളാണ് തോഴിമാർ ദഫ് മുട്ടി പാടുന്നത്. ബദറിൽ ഷഹീദായ മുഅവ്വിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ റുബയ്യ എന്ന് പറയുന്ന മണവാട്ടി പറയാണ്, എന്റെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം നബി തങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് വിരിപ്പിലിരുന്നപ്പോ എന്റെ തോഴിമാര് ദഫ് മുട്ടിയിട്ട് ബദരീങ്ങളെ പ്രകീർത്തിച്ച് പാട്ടിങ്ങനെ പാടുകയാണ്. ഇങ്ങനെ പാട്ട് പാടുന്നതിനിടയിൽ നബി തങ്ങൾ വന്ന് വിരിപ്പിൽ ഇരുന്നത് കണ്ട ഒരു പെണ്ണ് പെട്ടെന്ന് സബ്ജക്ട് മാറ്റി നബിയുടെ നേർക്ക് കവിതയാക്കി. അവര് നിമിഷ കവികളായിരുന്നു. ആ അവിടുത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാരും നിമിഷ കവികളായിരുന്നു. പെട്ടെന്ന് കവിത, ഒരു ചോദ്യം കവിതയിൽ വരും, മറുപടി കവിതയിൽ. അതല്ലേ ഖുർആൻ അവിടെ വന്നത് മുഅ്ജിസത്തായിട്ട്. അപ്പോ ഈ പെണ്ണ് നബി തങ്ങളുടെ സാന്നിധ്യം കണ്ട പെണ്ണ് ബദരീകളുടെ ചരിത്രം നിർത്തിവെച്ചിട്ട് അവള് പാടി വാഫീനീ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ട്, ആ നബി ചില്ലറക്കാരനല്ല. യഅലമു മാഫീ ഗദി, നാളെ എന്ത് നടക്കുന്നു എന്നറിയുന്ന നബിയാണ് ഞങ്ങളെ നബി. അവരെ കാഴ്ചപ്പാട്, നബിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, നാളെ എന്താ അവിടെ സംഭവിക്കുന്നു അറിയണ നബിയാ ഞങ്ങളെ നബി. അങ്ങനെയുള്ള നബി ഞങ്ങളെ കൂട്ടത്തിലുണ്ട് എന്നുള്ള കവിതയാക്കി മാറ്റി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു ലാ തഖൂലി ഹാകദ, ആ ഭാഷ വേണ്ട. എനിക്ക് അങ്ങനെ എല്ലാ നാളെ നടക്കുന്നൊന്നും അറിയില്ല. അള്ളാഹ് അറിയിച്ചിരുന്ന എല്ലാ കാര്യവും അറിയും ചെയ്യും. അതുകൊണ്ട് എല്ലാ കാര്യവും, നാളെ നടക്കുന്ന സകല കാര്യവും അറിയുന്ന സംഗതി നബിക്ക് വൈ പറയും. അദൃശ്യമായത് അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോ ഒക്കെ അറിയുന്നുണ്ട്. എന്നാൽ ആ ഭാഷ വേണ്ട, അത് തെറ്റാന്ന് പറഞ്ഞ് തിരുത്തലില്ല. തഖൂലി ഹാകദ, ആ പ്രയോഗം വേണ്ട. വഖൂലി മാ കുന്തി തഖൂലീൻ, ഞാൻ ഇവിടെ കേറി വന്നപ്പോ ആ പാടി ആ പാട്ടുണ്ടല്ലോ, കുറച്ച് ഞാൻ കേട്ടിരുന്നത് ആ പാട്ടെന്നെ പാടി. ബദരീങ്ങളെ പ്രകീർത്തിച്ച് പാടി, അതെന്നെ പാട്. ആ പെൺകൊടികൾ എന്റെ തോഴിമാർ തുടർന്നും ബദർ യുദ്ധത്തിൽ രക്തസാക്ഷികളായ ശുഹദാക്കളെ വർണ്ണിച്ചു പാടാൻ തുടങ്ങി. എന്റെ മണിയറയിലെ കട്ടിലിരുന്ന് മുത്തുനബി അത് ആസ്വദിച്ചിരുന്നു എന്ന് മഹദി റുബയ്യ പറയുന്ന സംഭവം ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബദർ ദിനത്തിന് മാത്രം ബദരീങ്ങളെ മൗലൂദ് ഓതിയാ പോരാ, കല്യാണത്തിന്റെ രാത്രി ഓതണം എന്നുള്ള എന്റെ അഭിപ്രായം. വീട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കല്യാണം ഉണ്ടാവുമ്പോ ഹജ്ജിന് പോകുമ്പോഴൊക്കെ മൗലൂദ് തലേ രാത്രി. അതെവിടെ തെളിവ്? ഈ തെളിവ് വെച്ചിട്ടാണ് നമ്മളെ മുൻഗാമികളെ ചെയ്തത്.
നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടോ? അയ്യേ അയ്യേ അയ്യേ, അന്നൊക്കെ നല്ല പാട്ട് പുലരെ കൊടുത്തിട്ട് നല്ലൊരു ഗാനമേള നടത്തിയിട്ട് ആണും പെണ്ണും ഒന്ന് മുട്ടിരുമി ഇരുന്നാലൊരു സുഖം കിട്ടുള്ളൂ. ഈ അവസ്ഥയിലേക്ക് കാക്കാമരെത്തിയല്ലോ അല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബദീങ്ങൾ അവർ നമുക്ക് ആരാണ്? അവരെ സന്ദേശം എന്താണ്? ഒന്ന് അയവിറക്കുക, അതോടൊപ്പം അവരെ പ്രകീർത്തിക്കുക, അവരെ മൗരൂതോദുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെ വിശ്വാസികളുടെ കർത്തവ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ബദറിന്റെ ചൈതന്യം ഉൾക്കൊണ്ട്, ആ സന്ദേശം ഉൾക്കൊണ്ട് മരണം വരെ ഈമാനോടെ, തവക്കുലോടെ, യഖീനോടെ, തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു